നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായിരുന്ന വെറ്റില കൃഷി നാമാവശേഷമാകുന്നു. രോഗബാധയും പരിപാലനത്തിലെ ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചതാണ് ഗ്രാമാന്തരങ്ങളിൽ നിന്നും ഈ പരമ്പരാഗത കൃഷി മെല്ലെ വേരറ്റു പോകാനിടയാക്കുന്നത്. കൊടകര ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക്. കോലായിൽ കാലം നീട്ടിയിരുന്ന ചെല്ലപ്പെട്ടിയിൽ നിന്നും തളിർവെറ്റിലെടുത്ത് ചുണ്ണാമ്പ് തേച്ച് അടക്കയും പുകയിലയും ചേർത്ത് മുറുക്കുന്ന മുത്തശ്ശിമാർ മൺമറഞ്ഞതോടെ നാട്ടിലെ മുറുക്കാൻ കടകൾ ഇല്ലാതായി. നാലും കൂട്ടി മുറുക്കുന്നവരുടെ എണ്ണം തീരെ കുറഞ്ഞത് വെറ്റിലയുടെ നാടൻ വിപണിയെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും ഉത്തരേന്ത്യൻ പട്ടണങ്ങളിലും പാകിസ്ഥാൻ പോലുള്ള അയൽ രാജ്യങ്ങളിലും കേരളത്തിലെ വെറ്റിലയ്ക്ക് ഇപ്പോഴും ആവശ്യക്കാരേറെയാണ്. അടുത്ത കാലത്ത് ആയുർവേദ മരുന്ന് നിർമ്മാതാക്കളുടെ എണ്ണം പെരുകിയതും വെറ്റില കൃഷിക്ക് അനുഗ്രഹമായിട്ടുണ്ട്. വെറ്റില കൃഷിയുടെ പരിചരണം വിഷമമേറിയതാണെങ്കിലും നല്ല ആദായം നൽകുന്ന കൃഷിയാണിതെന്ന് പൂർവികരുടെ കാലം തൊട്ട് വെറ്റില കൃഷി ചെയ്തു വരുന്ന കുടുംബത്തിലെ അംഗമായ കടമ്പോട് ചേക്കപ്പറമ്പിൽ ജോസ് പറയുന്നു. പിന്നെ കരിക്ക് ഒഴിക്കുന്നുണ്ട്, എന്നിട്ടും കുറവില്ല. അപ്പൊ ഇതൊരു 3 പ്രാവശ്യം 100 വെച്ച് കിട്ടി. അതിൽ കേടുവരാനുള്ള നിർത്തിയാക്കണത്, പിന്നെ ചെലവും കുറവ്. എല്ലാവർക്കും ഈ പണിയെ പറ്റി അറിയില്ല, അതും ഒരു ബുദ്ധിമുട്ട് തന്നെ. വർദ്ധിച്ചു വരുന്ന രോഗബാധയാണ് വെറ്റില കർഷകരെ വലയ്ക്കുന്നത്. ഇലവാട്ടവും ഇലപ്പുള്ളി രോഗവുമാണ് വെറ്റില കൊടികളിൽ കണ്ടുവരുന്നത്. ബോർഡോ മിശ്രിതം തളിച്ചിട്ടും ഈ രോഗത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. രോഗം വ്യാപകമായി വെറ്റില കൊടികൾ നശിച്ചു പോകുന്നതിനാൽ നിരാശരായി പലരും ഈ കൃഷി ഉപേക്ഷിച്ചു പോകുകയാണ്. വെള്ളം കെട്ടിക്കിടക്കാത്തതും ഈർപ്പമുള്ളതുമായ മണ്ണാണ് വെറ്റില കൃഷിക്ക് അനുയോജ്യം. കടലപ്പിണ്ണാക്ക്, ആട്ടിൻ കാഷ്ടം തുടങ്ങിയ ജൈവവളങ്ങളാണ് വെറ്റില കൊടികൾക്ക് ഉത്തമം. കൃഷി തുടങ്ങി 6 മാസം കഴിഞ്ഞാൽ ഇലകൾ നുള്ളിത്തുടങ്ങാം. കണ്ണിവെറ്റില, പതിവെറ്റില എന്നിങ്ങനെ രണ്ടുതരം വെറ്റിലകളുണ്ട്. കണ്ണിവെറ്റിലകൾക്കാണ് ഡിമാൻഡ്. കയറ്റുമതി ചെയ്യുന്നതും ഈ ഇനമാണ്. 200 ഇലകളുള്ള ഒരു കെട്ട് വെറ്റിലയ്ക്ക് ഇപ്പോൾ 40 രൂപയാണ് വില. ചില സീസണിൽ 100 രൂപ വരെ വില കിട്ടും. 2 പതിറ്റാണ്ട് മുമ്പ് വരെ മലയോരത്ത് വെറ്റില കൃഷി വ്യാപകമായിരുന്നു. മറ്റത്തൂരിലെ നൂലുവള്ളി, ചെട്ടിച്ചാൽ, ചെമ്പൂച്ചിറ, കടമ്പോട്, കോപ്പിളിപ്പാടം, വെള്ളിക്കുളങ്ങര, മാനൂടി പ്രദേശങ്ങളിൽ വെറ്റില കൃഷി ധാരാളമുണ്ടായിരുന്നു. പരമ്പരാഗതമായി വെറ്റില കൃഷി ചെയ്തു വരുന്ന പലരും ഈ കൃഷി ഉപേക്ഷിച്ച് കൂടുതൽ ആദായമുള്ള മറ്റ് കാർഷിക വിളകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കൊടകര പഞ്ചായത്തിലെ തേശ്ശേരി, കനകമല, വട്ടേക്കാട്ട് പ്രദേശങ്ങളിലും കുറഞ്ഞ തോതിലാണെങ്കിലും വെറ്റില കൃഷി ഇപ്പോഴുമുണ്ട്.